മനസ്സു നന്നാവട്ടെ. ഇന്നത്തെ ദിവസത്തിൽ വളരെയധികം ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതായത് ഒരു ഏതൊരു NSS വോളണ്ടിയറും ഏറ്റവും കൂടുതലും അഭിമാനിക്കുന്ന ഒരു നിമിഷവും കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതായത് ഇന്ന് സെപ്റ്റംബർ 24 NSS ഡേ. അപ്പം NSSനെ കുറിച്ച് ഓർക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതലും എനിക്ക് ഏറ്റവും കൂടുതലും ഞാൻ എൻ്റെ NSSന് വേണ്ടി ഇതായിട്ടുള്ളത് ഞാൻ എൻ്റെ സ്വന്തം കോളേജിൽ വെച്ച് തന്നെയാണ്. എല്ലാവരുടെയും ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത് വളരെ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയാണ്, സ്കൂൾ ലൈഫ് പോലെ തന്നെ. പക്ഷേ കോളേജ് ലൈഫിൽ നമ്മൾ ഒരു NSSന്റെ ഭാഗമായി എന്ന് കയറുന്നു അന്ന് മുതൽ അത് NSS ഒരു കുടുംബമാണ്, ഒരു കൂട്ടു കുടുംബമായി മാറുകയാണ്. അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു സൗഹൃദമായാലും ആ ഒരു സ്നേഹബന്ധങ്ങളായാലും എന്തായാലും അത് മറ്റൊരു ഇതിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. കോളേജ് ലൈഫ് നമ്മൾ ഭാവിയിൽ നമ്മൾ ഓർക്കുമ്പോൾ കോളേജ് ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ NSS ആ ഒരു കുടുംബത്തെയായിരിക്കും നമ്മൾ ഓർക്കുക. കാരണം നമ്മൾ കയറും, നമ്മുടെ താഴെ ജൂനിയേഴ്സ് വരും, നമുക്ക് മുകളിൽ സീനിയേഴ്സ് ഉണ്ട്, അവരെല്ലാവരും NSSലുള്ളവരുണ്ട്. അപ്പം NSSൽ സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ്, ഒറ്റ കുടുംബമാണ്. അതിനെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ NSS കോർഡിനേറ്റേഴ്സ്, ടീച്ചർ സാറുണ്ടാവുമല്ലോ, എല്ലാ കോളേജിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരായിരിക്കും ആ കുടുംബത്തെ നയിക്കുക. നമ്മൾ ആ കുടുംബാംഗങ്ങളാണ്. അപ്പം NSS കോർഡിനേറ്റർ അല്ലെങ്കിൽ NSS പ്രോഗ്രാം ഓഫീസർ എന്ന് പറയുന്നത് NSS കുടുംബത്തിലെ അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനം തന്നെ അവർക്കുണ്ട്. നമ്മൾ അത് അവ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ NSSനെ കുറിച്ച് ഒരുപാട് ഓർക്കുമ്പം ഞാൻ 2018 ബാച്ച് SS കോളേജ് ചെമ്പഴന്തി 2018 ബാച്ചാണ്. അപ്പോൾ 2018-21 ബാച്ച് NSS ആണ് നമ്മളെന്ന് പറയുന്നത്. അപ്പം NSSലേക്ക് ഞാൻ കടന്നു വരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ കോളേജിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം NCCയിലേക്കാണ് കയറാൻ ശ്രമിച്ചത്. NCC ടെസ്റ്റിന് പോയി, അവരുടെ ടെസ്റ്റുകളെല്ലാം ചെയ്തു, അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഇതില്ലാത്തതായിരിക്കാം എനിക്കത് കിട്ടിയില്ല. അതായത് ഫിസിക്കൽ ടെസ്റ്റിൽ എനിക്ക് പോയി, റിട്ടേൺ ടെസ്റ്റ് എനിക്ക് ഓൾമോസ്റ്റ് കിട്ടിയതാണ്. അപ്പോഴ് ബാക്കിയുള്ളവർക്ക് കിട്ടി, ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞു നിനക്ക് NCC കിട്ടത്തില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ NSSലേക്ക് വരുന്നത്. NCC ആഗ്രഹിച്ച് വന്ന് എനിക്ക് അവസാനം NSSലേക്ക് കയറിയത്. പക്ഷേ NSSലേക്ക് കയറിയതിന് ശേഷമാണ് ആ ഒരു ഇതെന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. NSS എന്ന് പറയുന്നത് ഒരു സേവനം, നമ്മൾ സേവിക്കുകയാണ് മറ്റുള്ളവരെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ സേവനം നൽകുകയാണ്. അപ്പം സേവനങ്ങൾ നൽകുന്നവരുടെ കൂട്ടായ്മയുടെ ഒരു കുടുംബം, എൻ്റെ മനസ്സിൽ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഒരു കൂട്ടു കുടുംബം, അത് തന്നെയാണ് NSS. അപ്പം ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. ഞാൻ കയറിയ സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സ് അവർ തന്ന ഒരുപാട് ഓർമ്മകളുണ്ട്, ഞങ്ങളുടെ ജൂനിയേഴ്സ് തന്ന ഒരുപാട് ഓർമ്മകളുണ്ട്, പിന്നെ ഞങ്ങളുടെ ബാച്ചിലായാലും തന്നെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നിമിഷങ്ങളും തന്നിട്ടുണ്ട്. NSSലേക്ക് കയറുന്നത് തന്നെ ഒരു NCCയെ പോലെ അല്ല NSS. NCC NSSും ടോട്ടലി ഡിഫറെൻ്റാണ്. NCC എന്ന് പറയുമ്പം അറിയാലോ, NSS എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇത് ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് NSS വരുന്നു, NSS ഇഷ്ടപ്പെടാൻ കാരണം എന്ത്, മുമ്പ് NSSൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ മുമ്പ് ഒരു NSSലോ ഒന്നിലും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വോളണ്ടറിങ് ലൈഫിലേക്ക് വരുന്നത് എൻ്റെ കോളേജ് ലൈഫിൽ എത്തിയതിനു ശേഷമാണ്. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക, അതിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴ് അങ്ങനെയാണ് ഞാൻ NSSൽ ഞാൻ BCOM ആണ് പഠിച്ചത്. ഞങ്ങളുടെ ട്യൂട്ടർ തന്നെയായിരുന്നു NSSന്റെ പ്രോഗ്രാം ഓഫീസർ. ഞങ്ങൾ രണ്ട് വർഷം വരെ സാറ് അനൂപ് എന്നാണ് പേര്, ആ സാറായിരുന്നു പ്രോഗ്രാം ഓഫീസർ ഉണ്ടായിരുന്നത്. സാരിത ടീച്ചറിന് ടീച്ചറുണ്ട്, ആ ടീച്ചറുണ്ട് കോർഡിനേറ്റർ ആയിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ NSSൽ കയറിയതിനു ശേഷമാണ് അതിൻ്റെ ആ NCC കയറിയതെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവുമായിരുന്നു എനിക്ക്. കാരണം NSS എന്ന് പറഞ്ഞ ആ ഒരു കുടുംബം നൽകുന്ന ആ ഒരു സ്നേഹവും അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. സാമൂഹിക ബോധം അല്ലെങ്കിൽ സമൂഹത്തിനോട് നമ്മൾ എങ്ങനെ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നത് NSS കുടുംബം നമ്മളെ പഠിപ്പിക്കും. നമ്മളിൽ ഒരുപാട് കഴിവുള്ളവരുണ്ടാവും, NSS കുടുംബം വരുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ കഴിവുകളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാം, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കിട്ടും. അത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും സൗഹൃദം കിട്ടിയിട്ടുള്ളത് NSSൽ നിന്നും തന്നെയാണ്. ആ NSSൽ നിന്നുമാണ് എനിക്ക് വേറെ കുറേ സൗഹൃദങ്ങൾ, ആ ഒരു ഇതിൻ്റെ കണക്ഷനിലാണ് എനിക്ക് വേറെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടുന്നതും. അപ്പം അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകം മീൻസ് എന്ന് വെച്ചാൽ എനിക്കത് എണ്ണി എണ്ണി പറയാൻ പറ്റത്തില്ല. കാരണം എണ്ണാൻ പറ്റുന്ന അത്ര മെമ്മറബിൾ ആയിട്ടുള്ളതൊന്നും അല്ല.
അത്ര എണ്ണാവുന്നതിനും അപ്പുറം മെമ്മറീസ് എനിക്ക് എൻ എസ് എസ് നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്കതിൽ ഏറ്റവും സങ്കടം വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ സങ്കട പ്രധാനം ഒക്കൂല, എനിക്ക് എൻ്റെ ഫസ്റ്റ് എൻ എസ് എസ് ക്യാമ്പിനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഓൾമോസ്റ്റ് സെലക്ഷൻ കിട്ടിയതാണ്, പക്ഷെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്ത് എനിക്ക് നമ്മൾ എല്ലാ വർഷവും ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം തീർത്ഥാടന യാത്രയ്ക്ക് പോകും ഡിസംബർ കാലം ഡിസംബർ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് എൻ എസ് എസ് ക്യാമ്പ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ സെക്കൻഡ് ഇയർ ക്യാമ്പ്, ഞാൻ സെക്കൻഡ് ഇയറിലെ ഒരു ക്യാമ്പ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അതിനുശേഷമാണ് കൊറോണ എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്ന് എല്ലാം നശിപ്പിച്ചത്. പിന്നെ ഒരു ക്യാമ്പും ഉണ്ടായിട്ടില്ല, ഒരു കോളേജ് ലൈഫും ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ഇയറോടുകൂടി ഞങ്ങളുടെ കോളേജ് ലൈഫുകളെല്ലാം തീർന്നു, പിന്നെ എല്ലാം ഓൺലൈനിലോട്ടായി മാറി. അപ്പം എൻ എസ് എസിൻ്റെ ഒരുപാട് ഓർമ്മകളെ കുറിച്ച് പറയുമ്പം ഞങ്ങൾക്ക് ആദ്യ ഓർമ്മ ഞങ്ങളുടെ സീനിയേഴ്സാണ്. ഒരുപാട് പേരുണ്ട്, അജയേട്ടനുണ്ട്, അമലേട്ടനുണ്ട്, ശരത്തേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സീനിയേഴ്സായിട്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നു. ഇടയ്ക്കിടയ്ക്ക് അവരുടെ വഴക്ക് കേൾക്കും, പിന്നെ നമ്മൾ ഇണങ്ങും പിണങ്ങും, നല്ല സൗഹൃദമായിട്ട് പോവും. ഒരു വേറൊരു ലോകം തന്നെയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത്, വേറൊരു ലോകം തന്നെയാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് ജൂനിയേഴ്സ് വരുന്നത്. ജൂനിയേഴ്സ് വന്നപ്പോഴത്തേക്കും അവിടെ നിന്നും കുറേ വരെ നല്ല നല്ല അനിയന്മാരെയും അനുജത്തിമാരെയും നമുക്ക് കിട്ടി. അത് പിന്നെ നല്ല രസമായിരുന്നു, സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. ആ ജൂനിയേഴ്സും സീനിയേഴ്സും തന്ന ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്, പിന്നെ ഞങ്ങളുടെ ബാച്ച്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് ക്യാമ്പ്, അതായത് സെക്കൻഡ് ഇയർ ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു 7 ദിവസം പോലും ഞങ്ങൾക്ക് ക്യാമ്പ് കിട്ടിയില്ല. അന്ന് 5 ദിവസം എന്തോ തികച്ച ക്യാമ്പ് ഉണ്ടായിരുന്നു, 5 ദിവസം എന്തോ തികച്ച ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് ക്യാമ്പ് 5 ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഒരു ഓർമ്മയില്ല. 5-6 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, 7 ദിവസം തികയ്ക്കാൻ പറ്റിയില്ല ആ ക്യാമ്പ്. അപ്പോൾ ആ 5-6 ദിവസം എനിക്ക് തന്ന ഓർമ്മകളുണ്ട്, അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ഓർമ്മകളെ നമുക്കൊരിക്കലും അത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതൊക്കെ ഒരു മനോഹരമായ ഓർമ്മകൾ തന്നെയാണ്. അപ്പം ആ ഒരു 6-7 ദിവസം തന്ന ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. കളിയും ചിരിയും തമാശയും അടി വഴക്ക് എല്ലാം നിറഞ്ഞ ഒരു കുടുംബം. പിന്നെ ഏറ്റവും കൂടുതലും എന്ന് പറയണത് ഞാൻ എൻ്റെ ക്യാമ്പ് സമയത്താണ് ആദ്യമായി മലയ്ക്ക് പോകാൻ മാലയിടുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അറിയാമല്ലോ. പക്ഷെ എങ്കിൽ പോലും ആ ക്യാമ്പ് ഞാൻ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു 3 വർഷത്തെ എൻ എസ് എസ് കലാലയം എന്ന് പറഞ്ഞാൽ. പിന്നെ പലരും എൻ എസ് എസിലേക്ക് വരുന്നത് എൻ എസ് എസിൻ്റെ മാർക്കിന് വേണ്ടിയായിരിക്കാം, പക്ഷേ ഞാൻ ഒരു കാര്യം, ഇപ്പം നമ്മുടെ കോളേജായാലും ബാക്കി ഏത് കോളേജായാലും എൻ എസ് എസിലെ ഒരു വോളണ്ടിയറാണോ എൻ എസ് എസ് കുടുംബത്തിലൊരു അംഗമാണോ അവരെല്ലാവരും എനിക്ക് എൻ്റെ കുടുംബാംഗം പോലെയാണ്. അതിപ്പോൾ ഏത് വേറെ കോളേജിലായാലും ശരി, വേറെ ഇതിലുള്ളതായാലും ശരി, അവരെല്ലാം എനിക്ക് എൻ്റെ എൻ എസ് എസ് കുടുംബാംഗം പോലെ തന്നെയാണ്. ചിലപ്പം ഒരു പരിചയം പോലും ഇല്ലാത്തവരായിരിക്കാം, എങ്കിൽ പോലും എനിക്ക് എൻ്റെ കുടുംബാംഗത്തെ പോലെയാണ്. എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും എനിക്ക് ഒരു കുടുംബം പോലെയാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എൻ എസ് എസ് മുഖാന്തരം, നല്ല നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും പല പല വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസിലേക്ക് എനിക്ക് ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് എൻ എസ് എസ് ആണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്. ഈ എൻ എസ് എസ് വഴിയാണ് ഞാൻ ഇതിലെല്ലാത്തിലും ഭാഗമായി മാറിയത്. എൻ്റെ 3-4 വർഷം ഇപ്പോഴും വോളണ്ടിയറിംഗ് ലൈഫ് ഞാൻ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് സമയത്ത് പോലും ഞാൻ പല പല ആക്ടിവിറ്റീസിൽ ഞാൻ വോളണ്ടിയറിംഗ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു വരികയാണ്. അപ്പം സത്യം പറഞ്ഞാൽ എൻ എസ് എസ് എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം പി ജിക്ക് എം എസ് ഡബ്ല്യു എടുക്കണം എന്ന് വരെ ഒരു ഇത് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് അത് ആ എൻ എസ് എസ് കുടുംബം തന്ന ഇതാണ്, പക്ഷേ എടുക്കും, ഇപ്പോഴല്ല, ചില പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനോട് ഈ എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് ഇത്രേ പറയാവുള്ളൂ, എൻ എസ് എസിൽ കയറുമ്പോൾ ജീവിതം എന്തെന്നും പലതും നമ്മൾ പഠിക്കും, അത് മറക്കരുത്. ജീവിതാവസാനം വരെ അത് നമ്മുടെ കൂടെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ അംഗം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാര്യമില്ല. മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന ആ ഒരു ഇത് പോലും എൻ എസ് എസ് കുടുംബത്തിൽ നിന്നേ വരത്തുള്ളൂ. മനസ്സ് നന്നാവുക, എപ്പോഴും മനസ്സ് നന്നായിരുന്നാൽ അതാണ് ഏറ്റവും വലിയൊരിത്. അപ്പം നമ്മൾ എൻ എസ് എസ് ഡേ ഇന്ന് എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും ഒരുപാട് അഭിമാനം ഉൾക്കേണ്ട ഒരു ദിവസമാണ്. അപ്പം എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനും എൻ്റെ ഒരു നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഒരു എൻ എസ് എസ് വോളണ്ടിയർ എന്നുള്ള നിലയിൽ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് എല്ലാ വോളണ്ടിയേഴ്സിനും. മാത്രമല്ല ഇനിയും നമ്മൾ
ഈയൊരു കുടുംബത്തിൻ ഈ ഒരു കുടുംബാംഗമായി തന്നെ പോകണം. നമ്മൾ നമ്മൾ കോളേജ് ലൈഫ് തീരുമ്പോൾ നമ്മൾ നമ്മുടെ NSS വിട്ടിറങ്ങിയാലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവണം. മനസ്സ് നന്നാവട്ടെ, അത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുക. NSS നമ്മുടെ മനസ്സിൽ NSS എന്ന് പറയുന്ന ആ ഒരു മൂന്ന് ഇതിലല്ല നിൽക്കണം, അത് വലിയൊരു കുടുംബമാണ്. അപ്പം നമുക്കത് അങ്ങനെ അങ്ങോട്ട് ഇതാവാൻ പറ്റത്തില്ല. എൻ്റെ ജീവിത അവസാനം വരെ ആ ഒരു ഇതുണ്ടാവും, എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് എത്രയൊക്കെ എന്തൊക്കെ ഇതായ പോലും അത് ഞാൻ ഒരിക്കലും വിടത്തില്ല. എനിക്ക് എൻ്റെ ചേട്ടന്മാരോടും ചേച്ചിമാരോടായാലും അനിയന്മാരോടും അനുജത്തിമാരോടായാലും NSS കുടുംബത്തിൽ വന്നതിന് ശേഷം കിട്ടിയവരോടായാലും അങ്ങനെ എല്ലാവരോടും എനിക്ക് 1000 നന്ദിയെ പറയാവുള്ളൂ. കാരണം നല്ല നല്ല ഓർമ്മകളും നിമിഷങ്ങളും എനിക്ക് സമ്മാനം ചെയ്യാൻ. പിന്നെ വലിയൊരു കുടുംബമാണ്, ഈ കുടുംബം ഒരിക്കലും നിൽക്കത്തില്ല. അതങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഏത് സംസ്ഥാനത്ത് ഏത് സ്ഥലത്ത് എവിടെ ആയാലും ശരി, പരിചയമില്ലാത്തവരായ പോലും NSS വോളണ്ടിയേഴ്സ് തമ്മിൽ കാണുന്നോ മനസ്സ് നന്നാവട്ടെ ഇത് പറയുക. മനസ്സ് നന്നാവട്ടെ എന്ന് ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവരൊരു NSS വോളണ്ടിയർ ആയിരിക്കും, അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സോടുകൂടിയുള്ള ഒരു വ്യക്തി ആയിരിക്കാം. നമ്മൾ തിരിച്ചും പറയുക മനസ്സ് നന്നാവട്ടെ. അതിപ്പോൾ NSS വോളണ്ടിയേഴ്സ് തമ്മിലല്ല, ആരോടായാലും നമ്മൾ പറയേണ്ടതൊന്നും തന്നെയാണ്, മനസ്സ് നന്നാവട്ടെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു NSS ദിനം ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച എല്ലാവർക്കോടും, അനിയന്മാരോടും അനുജത്തിമാരോടും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും, പരിചയമില്ലാത്തവരായാൽ പോലും NSS വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ഞാൻ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നല്ലൊരു ഇത് സമ്മാനിച്ചതിന്. അപ്പം നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി NSS ഡേ. ഞാൻ കുറച്ചെൻ്റെ സീനിയേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആരുടെയും പേര്, ആരുടെയെങ്കിലുമൊക്കെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം പേര് പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ NSS എന്ന് പറയണത്. അപ്പം എല്ലാവരും ഇതാ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. അതിപ്പം കുഞ്ഞനുജന്മാരായാലും അനുജത്തിമാരായാലും ആരായാലും എല്ലാവരും ഉണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സ് നമ്മൾ കയറിയേഷം വന്ന നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുടെ പേരുണ്ട്. അതിപ്പോൾ എൻ്റെ യൂണിറ്റ്സ് ആയാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയാലും പോലും. അപ്പം പേര് പറയാത്തതിൽ ക്ഷമിക്കുക. കാരണം നിങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല, അങ്ങനെ പേര് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല നിങ്ങളുടെന്ന് പറയണത്. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ലവ് യു ഓൾ. മനസ്സ് നന്നാവട്ടെ.